Thank <laughs> you. കുഞ്ഞുങ്ങളെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷം സാമ്പത്തിക ശാസ്ത്ര ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിനിടയിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നേരിടുന്ന ചില ചലഞ്ചസ് ചില വെല്ലുവിളികൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അല്ലേ ആദ്യമായി നമ്മൾ ദാരിദ്ര്യം പരിചയപ്പെട്ടു അതിനെന്തൊക്കെ ഇന്ത്യ സ്വീകരിച്ചു എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ റൂറൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ അധ്യായങ്ങൾ മനസ്സിലാക്കി തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ എന്താണ് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നാം മനസ്സിലാക്കി ഈ യാത്രയിലുടനീളം നാം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് നമുക്ക് ചില സൗകര്യങ്ങൾ അത്യാവശ്യമാണ് ഏത് കാര്യത്തിൻ്റെയും വികസനത്തിനായി നമ്മൾ എത്തി നിൽക്കുന്ന ചില അടിസ്ഥാനപരമായ സൗകര്യങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് കുറച്ച് അധിക ദൂരം യാത്ര ചെയ്യണം എന്നിരിക്കട്ടെ നമ്മൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മൾ നമ്മളെങ്ങനെയാണ് പോവുക ഒന്നുകിൽ ബസ്സിൽ അല്ലേ അല്ല കാൽനടയായിട്ട് പോകുന്നവർ വളരെ വിരളമാണല്ലോ അപ്പോൾ നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുക അല്ലെങ്കിൽ കാറിലോ ടു വീലറിലോ ഒക്കെ നമ്മൾ പോകാറുണ്ട് അതുപോലെ കുറച്ചുകൂടെ ദൂരേക്ക് പോകണം മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകണമെങ്കിലോ നമ്മൾ റെയിൽവേ ഉപയോഗിച്ച് പോകും അന്യ രാജ്യത്തിലേക്ക് പോകണമെങ്കിലോ നാം എന്താണ് ഉപയോഗിക്കുക ആ എയർലൈൻസ് ഉപയോഗിക്കും അതുപോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അല്ലേ നമ്മൾ കറണ്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാകാത്തതാണ് അതുപോലെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ് വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് ഇത്തരത്തിൽ കുറച്ചധികം സൗകര്യങ്ങൾ നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ മുൻപ് പരിചയപ്പെട്ട പല അധ്യായങ്ങളിലും ഇതിനെപ്പറ്റി വളരെ വിശദമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എല്ലാം കൂടെ ഒന്ന് ഒത്തുകൂട്ടി നമുക്ക് ഒരു പുതിയ അധ്യായമായി പഠിക്കാം അതാണ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ എട്ടാമത്തെ അധ്യായം ചാപ്റ്റർ എയ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്നത് റോഡ്സ് റെയിൽവേസ് അതായത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അതുപോലെ തന്നെ പോർട്ടുകൾ എയർപോർട്ടുകൾ ഡാമുകൾ പവർ സ്റ്റേഷൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻസ് ടെലികമ്യൂണിക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള സ്കൂൾസ് കോളേജസ് അതുപോലെ തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഹെൽത്ത് സിസ്റ്റം ഹോസ്പിറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ സാനിറ്ററി സിസ്റ്റം ഉണ്ട് അതായത് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സാനിറ്ററി സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ മോണിറ്ററി സിസ്റ്റംസ് ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ അതുപോലെയുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം എവിടെ വരുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്നതാണ് അപ്പോൾ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് സപ്പോർട്ടിങ് ഇൻസ്ട്രുമെൻസാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട മേഖലകൾക്കുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ പരിചയപ്പെട്ട ഈ അടിസ്ഥാന സൗകര്യങ്ങളെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നോക്കൂ ചില വ്യത്യാസങ്ങളുണ്ട് ചിലത് ഞാൻ നോട്ടീസ് ചെയ്ത് പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക റോഡ് റെയിൽവേ അല്ലെങ്കിൽ റോഡ്സ് റെയിൽവേസ് പോർട്ട്സ് ഡാമുകൾ ഇലക്ട്രിസിറ്റി തുടങ്ങിയവയും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളായിട്ടുള്ള സ്കൂൾസ് ഹെൽത്തിൻ്റെ വരുന്ന ഹോസ്പിറ്റൽസ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഹൗസിങ് ഇതൊക്കെ തമ്മിൽ ചില വ്യത്യാസങ്ങളില്ലേ എന്താണ് ആ വ്യത്യാസം ആ ആദ്യമേ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകളും റെയിൽവേസും പോർട്ട്സും ഒക്കെ ഡയറക്ട്ലി സപ്പോർട്ട്സ് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇൻക്രീസ് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി സാമ്പത്തിക ഉൽപ്പാദനത്തിനെ അത് ഡയറക്ട്ലി എന്ത് ചെയ്യുകയാണ് പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നാലോ മറ്റ് ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചില സൗകര്യങ്ങൾ സ്കൂൾസ് കോളേജസ് അല്ലെങ്കിൽ ഹൗസിങ് വാട്ടർ ഫെസിലിറ്റീസ് ഇതൊക്കെ എന്താ ചെയ്യുന്നത് ഇൻഡയറക്ട്ലി സപ്പോർട്സ് ആണ് അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു അതുവഴി എക്കണോമിക് ഡെവലപ്മെൻ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്ക് വി ക്യാൻ ഡിവൈഡ് ദീസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഇൻറ്റു ടു കാറ്റഗറീസ് ദ വൺ ഈസ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതെ വൺ ഈസ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നും മറ്റൊന്ന് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളെന്നും വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ എന്തൊക്കെയാണ് ഈ തരംതിരിവുകൾ റോഡ്സ് റെയിൽവേസ് പോർട്സ് ഡാംസ് ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷൻസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ബാങ്ക്സ് ഇൻഷുറൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവയൊക്കെ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറാണ് അങ്ങനെയെങ്കിൽ സ്കൂൾസ് കോളേജസ് ഹോസ്പിറ്റൽസ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഇതൊക്കെ ഹൗസിങ് ഒക്കെ എന്താണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ് അപ്പോൾ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രാധാന്യം എന്താണ് എന്തിനാണ് നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് എടുത്തു പറയുന്നത് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് സാമ്പത്തിക വികസനത്തെ പറ്റി നമ്മളെപ്പോൾ പറഞ്ഞാലും നമ്മൾ പറയാറുള്ളതാണ് ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അല്ലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന അല്ലെങ്കിൽ അഭാവമാണ് സാമ്പത്തിക വികസനത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന് പല ക്ലാസ്സുകളിലും പല അധ്യായങ്ങളിലും നാം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യങ്ങൾ റിലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എക്കണോമിക് ആണ് സാമ്പത്തിക വികസനത്തിന് ഇതെന്ത് ചെയ്യുന്നുണ്ട് സംഭാവന ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എങ്ങനെയാണിത് സാമ്പത്തിക വികസനത്തിനെ പ്രധാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രധാനം ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻക്രീസിംഗ് ദ പ്രൊഡക്റ്റിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇൻക്രീസിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാമ്പത്തിക വികസനത്തിന് ഇത് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് സംഭാവന ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പ്രമോട്ട് ചെയ്യുന്നത് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകളായിട്ട് നമുക്ക് നോക്കാം കാർഷിക മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒരു മേഖലയാണ് വ്യാവസായിക മേഖല ഈ രണ്ട് മേഖലകളിലെ പറ്റിയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കാർഷിക മേഖലയിൽ നമുക്ക് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് ഏറ്റവും പ്രധാനമായത് എന്താണ് ഇറിഗേഷൻ അല്ലേ അതുപോലെ റോഡ്സ് വേണം നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിൽ പഠിച്ചതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ വെയർ ഹൗസിങ് ഫെസിലിറ്റീസ് വേണം സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വേണം അല്ലെ ഇറിഗേഷൻ വേണം അപ്പോൾ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ഇൻഫ്രാസ്ട്രക്ചർ കൂടിയേ തീരുമെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ പ്രാധാന്യമാണ് വ്യാവസായിക മേഖലക്കും വ്യാവസായിക മേഖലയിലും ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം പവർ സ്റ്റേഷൻസ് വേണം ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വേണം അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻഡസ്ട്രി സെക്ടറും എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സാമ്പത്തിക വികസനത്തിന് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സോ ഇംപ്രൂവിങ്

ഗുണ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് വഴി അല്ലേ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും അത് രാജ്യത്തിൻ്റെ വികസനത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് ഹെൽത്ത് വേണം അതുപോലെ തന്നെ എന്താണ് നമുക്ക് വേണ്ടത് ആ വിദ്യാഭ്യാസം വേണം നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇത് വളരെ വിശദമായി പഠിച്ചതാണ് അല്ലേ ഇൻ ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഹാവ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഹെൽത്ത് ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് വാട്ടർ സപ്ലൈ ആൻഡ് അത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് റെഡ്യൂസസ് മോർബിഡിറ്റി ഇല്ലേ പ്രോൺ ടു ഇൽനസ് ആണ് അതായത് രോഗം വരാനുള്ള സാധ്യതയാണ് നമ്മൾ മോർബിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ മോർബിഡിറ്റി കുറയ്ക്കാൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഇൻക്രീസസ് ലൈഫ് എക്സ്പെക്റ്റൻസി െ ആയുർ ദൈർഘ്യത്തെ കൂട്ടാനും എന്ത് സഹായിക്കും ഈ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് സഹായിക്കും സോ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുന്നു രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ രണ്ട് തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ സഹായിക്കുന്നു ഒന്ന് ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് വഴി അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ് ചെയ്യുന്നത് വഴിയും എന്ത് സംഭവിക്കുന്നു രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അത്രത്തോളം റിലവൻ്റ് ആണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെ അവസ്ഥ എന്താണ് സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഏതവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെ അവസ്ഥ എന്താണ് ആരാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും എന്താണ് എന്തൊക്കെയാണ് റോഡുകൾ റെയിൽവേസ് എയർലൈൻസ് ഡാംസ് പവർ സ്റ്റേഷൻസ് സ്കൂൾസ് കോളേജസ് ഇതൊക്കെ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഏജൻസീസ് ആണോ അല്ല അല്ലേ കൂടുതലും ആരാണ് ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണ് ഇതിന് റെസ്പോൺസിബിൾ ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യ ഹാസ് മെയ്ഡ് പ്രോഗ്രസ് ഇൻ റെയിൽവേസ് റോഡ്സ് എയർവേസ് പവർ ജനറേഷൻ ടെലികമ്യൂണിക്കേഷൻ എക്സെട്ര അല്ലേ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ റെയിൽവേ ആയാലും റോഡിലായാലും എയർവെയ്സിൻ്റെ കാര്യത്തിലായാലും പവർ ജനറേഷൻ്റെ കാര്യത്തിലായും ആയാലും ഒക്കെ ഇന്ത്യ വളരെ മുന്നിലെത്തിയിരിക്കുന്നു ഇൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൾസോ ലൈക്ക് എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൾസോ പ്രോഗ്രസ് ഹാസ് ബീൻ അച്ചീവ്ഡ് അല്ലേ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും ഇന്ത്യ ഫാർ ഫാർ ബെറ്ററായി കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയ സമയവും ഇപ്പോഴുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഫാർ ഫാർ ബെറ്റർ ആണ് ബട്ട് സ്റ്റിൽ ദർ ആർ ഡെഫിഷ്യൻസീസ് അല്ലേ എല്ലാമൊക്കെ ആയോ എല്ലാ തരത്തിലും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എത്തിയോ ഇല്ല അല്ലേ നമ്മളിപ്പോഴും എന്തിലാണ് ചില ഡെഫിഷ്യൻസീസിലാണ് ചില പോരായ്മകൾ ഇപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട് എന്തൊക്കെയാണ് ആ പോരായ്മ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആ എന്തൊക്കെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് പറഞ്ഞേ ആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടോ നമ്മുടെ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രാപ്തമാണോ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ തരത്തിലും നേടുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഡെഫിഷ്യൻസി പോരായ്മ ഇതാണ് ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലുള്ള പോരായ്മ ഇനിയും വികസിക്കേണ്ടിയിരിക്കുന്നു മറ്റ് ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം റൂറൽ ഡെവലപ്മെൻ്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കിയതാണ് ഗ്രാമങ്ങളാണ് അല്ലേ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ വില്ലേജസ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഗ്രാമങ്ങളാണ് നമ്മുടെ തുടിപ്പുകളെന്ന് പറയുന്നത് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ പര്യാപ്തമാണോ അല്ല അല്ലേ പൂവർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡെഫിഷ്യൻസീസാണ് അല്ലെങ്കിൽ പോരായ്മകളാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ മേഖലയിൽ ഇന്ത്യക്കുള്ളത് ഒന്ന് ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പര്യാപ്തമല്ലാത്ത എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇപ്പോഴും പര്യാപ്തമല്ല പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് പൂവർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ഗ്രാമങ്ങളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഗ്രാമങ്ങളിൽ എന്തൊക്കെ കുറവുകളാണുള്ളത് പര്യാപ്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ ഗ്രാമങ്ങളിൽ അൻപത്തി ആറ് ശതമാനത്തോളം ജനങ്ങൾക്ക് മാത്രമേ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നുള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലേ നമ്മളിലേറെ പേർക്കും ഇലക്ട്രിസിറ്റിയെ ഒഴിച്ചു നിർത്താൻ പറ്റുമോ ഇല്ല അല്ലേ രാവിലെ എണീറ്റാൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്നത് ഇന്ത്യയിലെ അൻപത്താറ് ശതമാനത്തോളം ജനങ്ങൾക്ക് മാത്രമാണ് ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് എവിടെ ഗ്രാമങ്ങളിൽ അല്ലേ സോ ഓൺലി ഫിഫ്റ്റി സിക്സ് പേഴ്സൻ്റേജ് ഓഫ് ദ റൂറൽ ഹൗസ് ഹോൾഡ്സ് ആ

ഗ്രാമങ്ങളിലെ വീടുകളിലും അവർ ഉപയോഗിക്കുന്നത് മണ്ണെണ്ണയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ വിളക്ക് തെളിയിക്കാനും ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല പലർക്കും അല്ലേ മണ്ണെണ്ണ വിളക്കുകളുടെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചതായിട്ടൊക്കെ നമ്മൾ കേട്ടറിവ് മാത്രമാണ് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വീടുകളിൽ മാത്രമാണ് വീടുകളിൽ ഇപ്പോഴും എന്താണ് കെറോസിനാണ് യൂസ് ചെയ്യുന്നത് ദെൻ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ റൂറൽ ഹൗസ് ഹോൾഡ്സ് യൂസ് ബയോ ഫ്യൂവൽസ് ഫോർ കുക്കിംഗ് അല്ലേ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് തൊണ്ണൂറ് ശതമാനം പേരും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ് ആ ബയോഫ്യൂവൽസിനെയാണ് ഒന്നുകിൽ ഫയർവുഡ് വിറകിനെയോ അല്ലെങ്കിൽ ഡ്രൈ അങ് അല്ലേ ചാണകത്തിൻ്റെ ചാണകമൊക്കെ ഉണക്കി സൂക്ഷിക്കുന്ന ചാണകവരളി തമിഴ്നാട്ടിലൊക്കെ അത് വളരെ ഫേമസ് ആണ് അത്തരത്തിലുള്ള ഡ്രൈ അങ്ങ് ഒക്കെയാണ് ധാരാള ധാരാളമായിട്ട് ഗ്രാമങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇപ്പോഴും പലർക്കും എന്തില്ല ഗ്യാസ് കണക്ഷനൊന്നും ലഭിച്ചിട്ടില്ല ദ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദ റൂറൽ ഹൗസ് ഹോൾസ് ഡിപ്പെൻസ് ഓൺ ഓപ്പൺ സോഴ്സസ് ലൈക്ക് വെൽസ് ടാങ്ക്സ് പോൺസ് ലേക്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളത്തിനായിട്ട് പലരും അതായത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ എഴുപത്താറ് ശതമാനത്തോളം ജനങ്ങളും കുടിവെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത് ഓപ്പൺ സോഴ്സസിനെയാണ് ഓപ്പൺ സോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ് ആ കുളങ്ങളെയോ തോടുകളെയോ അരുവുകളെയോ ഒക്കെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് നോക്കൂ നല്ല കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം പോലും പലർക്കും ലഭിക്കുന്നില്ല ഓപ്പൺ സോഴ്സസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമായിരിക്കും മലിനപ്പെട്ട വെള്ളമാണ് പലപ്പോഴും ലഭ്യമാകുന്നത് അപ്പോൾ എഴുപത്തി ശതമാനത്തോളം ജനങ്ങളും ആശ്രയിക്കുന്നത് ഓപ്പൺ സോഴ്സസിനെയാണ് ടാപ്പ് വാട്ടർ അവൈലബിലിറ്റി ഈസ് ലിമിറ്റഡ് ഓൺലി ടു ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഇരുപത്തി ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ടാപ്പ് വാട്ടർ ഫെസിലിറ്റി കിട്ടുന്നത് അല്ലേ ടാപ്പ് വാട്ടറിലൂടെയുള്ള വെള്ളം ലഭ്യമാകുന്നത് ദെൻ സാനിറ്റേഷൻ്റെ കാര്യം പറഞ്ഞാലോ ഇംപ്രൂവഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് വാസ് ഓൺലി ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലേ ഗ്രാമങ്ങളിലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് അതുകൊണ്ടല്ലേ വിദ്യാബാലനൊക്കെ എപ്പോഴും ടി വിയിലൂടെ വന്ന് പറയുന്നത് ശൗചാലയങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് അല്ലേ എന്താ ശൗചാലയങ്ങള് കക്കൂസും കുളിമുറി പോലെയുള്ള കാര്യങ്ങൾ എല്ലാ വീടുകളിലും വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോഴും നോക്ക് നമുക്ക് വളരെ അതിശയകരമായി തോന്നുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഇരുപത് ശതമാനം ജനങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉള്ളൂ അപ്പോൾ ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു കുറേ അധികം നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇതൊന്നും ആയിട്ടില്ല പര്യാപ്തമായിട്ടില്ല അല്ലേ ചില ലോക രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് തന്നിരിക്കുന്നത് ഒന്ന് സ്ക്രീനിലൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ടേബിളിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ചൈന ഹോങ്കോങ് ഇന്ത്യ സൗത്ത് കൊറിയ പാകിസ്ഥാന് സിംഗപ്പൂർ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ആ രാജ്യങ്ങളിലേ ഇൻവെസ്റ്റ്മെൻ്റിൻ ഇൻഫ്രാസ്ട്രക്ചറാണ് ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് നോക്കൂ ഇന്ത്യയുടെ ജി ഡി പി പേർസെൻറ്റേജിൽ രണ്ടായിരത്തി പതിനാല് കണക്കുകൾ പ്രകാരം വെറും മുപ്പത്തി നാല് ശതമാനം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് മറ്റ് രാജ്യങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ അവർ കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഡെവലപ്ഡ് ആയിട്ടുള്ള ചൈനയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ നാല്പത്തി ആറ് ശതമാനത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇംപ്രൂവഡ് വാട്ടർ സോഴ്സസിൻ്റെ ടേ കോളം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസിൻ്റെ കോളം തന്നിട്ടുണ്ട് പിന്നെ മൊബൈൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അളവ് പിന്നെ നമ്മൾ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് പവർ ജനറേഷൻ്റെ കാര്യത്തിലാണ് നമുക്ക് ചൈനയും ഏറ്റവും മുന്നിലാണ് അതിന് തൊട്ട് താഴെ ഇന്ത്യയിൽ വരുന്നുണ്ട് എങ്കിലും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പല നമ്മുടെ തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വ്യാ ഇൻ ദ ബാക്ക് സീറ്റാണ് അല്ലേ ഇനിയും നമുക്ക് മുന്നിലേക്ക് വരാനുണ്ട് എന്ന് മനസ്സിലാക്കാം നമ്മളിവിടെ മറ്റ് പല രാജ്യങ്ങളുമായി കമ്പയർ ചെയ്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മനസ്സിലാക്കി അല്ലേ ഇൻ എനി കൺട്രി ആസ് ദ ഇൻകം റൈസസ് ദ കോമ്പോസിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സ് ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി രാജ്യം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ആ സ്ട്രക്ചറിനും എന്തുവരും അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്തുവരും മാറ്റം വരും എന്താണ് ഫോർ ലോ ഇൻകം കൺട്രീസ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ലൈക്ക് ഇറിഗേഷൻ ട്രാൻസ്പോർട്ട് ആൻഡ് പവർ ആർ മോർ ഇമ്പോർട്ടൻ്റ് അല്ലേ രാജ്യ പുരോഗതിയുടെ ആദ്യഘട്ടങ്ങളിൽ ഏത് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് ആവശ്യം അടിസ്ഥാനപരമായിട്ട് വേണ്ട ട്രാൻസ്പോർട്ട് പവർ ഇറിഗേഷൻ തുടങ്ങിയ ആവശ്യങ്ങളാണുള്ളത് അത് നേടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആസ് എക്കോണമിസ് മെച്ചുവർ ആൻഡ് മോസ്റ്റ് ഓഫ് ദിയ ബേസിക് കൺസംഷൻസ് ഡിമാൻഡ് ഡിമാൻഡ്സ് ആ മെറ്റ് The share of agriculture in the economy shrinks. സർവീസ് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് റിക്വയർഡ് അല്ലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് രാജ്യം പുരോഗമിക്കുമ്പോൾ അഗ്രികൾച്ചർ ഒന്ന് ശൃംഖൽ ചെയ്തിട്ട് മറ്റു മേഖലകൾ അല്ലേ സർവീസ് സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ഒക്കെ ഓവർ പവർ ചെയ്ത് പോകും എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലും ഈ കാർഷിക മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകതയൊന്ന് ശൃംഖ്തിട്ട് മറ്റും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് ദിസ് ഈസ് വൈ ദ ഷെയർ ഓഫ് പവർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ഗ്രേറ്റർ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് അല്ലേ പവർ ടെലി പവർ ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയവ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഡെവലപ്ഡ് നേഷൻസിൽ ഏറ്റവും അധികമായിട്ട് വരുന്നത് അപ്പോൾ രാജ്യം പുരോഗമിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും വേണ്ടതായി വരുന്നത് നോക്ക് അഗ്രികൾച്ചർ നീഡ് ഇൻഫ്രാസ്ട്രക്ചർ industry also need infrastructure so proper attention is to be made for overall development of infrastructure ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ പ്രാധാന്യമുള്ളതാണ് കാർഷിക മേഖലയ്ക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് വ്യാവസായിക മേഖലയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അങ്ങനെയെങ്കിൽ ഓവറാൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ് ഇപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന പുരോഗതി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് നേടാം ഇതുവരെ നമ്മൾ ഏകദേശം കുറേയധികം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും അപ്പോൾ ഇതുവരെ നമ്മൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് അപ്പോൾ ഗവൺമെൻറ്റിന് മാത്രമായി ചെയ്യുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് പുരോഗതി സാധ്യമാകുമോ അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രം ഗവൺമെൻറ് മാത്രം ചെയ്തതുകൊണ്ട് കൂടുതൽ പുരോഗതി ഉണ്ടാകുമോ പ്രൈവറ്റ് സെക്ടറിനെ കൂടെ പരിഗണിച്ചൂടെ വേണമല്ലേ അപ്പോൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടെ ആവശ്യമാണ് അതിനുമുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ പ്രൈവറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഇന്ത്യയിലെ ഒരു അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലുള്ള ഒരു എയർപോർട്ടുണ്ടല്ലോ ഏതാത് ആ യെസ് കൊച്ചി എയർപോർട്ട് അല്ലെ അതിന് നമ്മൾ എന്നല്ലേ വിളിക്കുക എന്താ അത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ഏതിലുള്ളതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനുള്ള അല്ലെങ്കിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്ന് നിർമ്മിക്കപ്പെട്ട ഒരു എയർപോർട്ടാണ് അപ്പോൾ ഇപ്പോൾ എന്തു തുടങ്ങി നമ്മൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്തു തുടങ്ങി അതുപോലെ തന്നെ ചില വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് വരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് ഭാരത് നിർമ്മാൺ കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കോണമി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാനവിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ധാരാളമായിട്ട് ഇന്ന് അവസരങ്ങളുണ്ട് അല്ലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ ധാരാളം വിവരങ്ങൾ കിട്ടുന്ന നമുക്ക് അതുകൊണ്ട് ക്ലാസ്സിൽ മാത്രം നിങ്ങളുടെ അറിവിനെ ഒതുക്കി നിർത്താതെ നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തു നിന്നുകൂടി പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പറ്റിയാണ് ഭാരത് നിർമ്മാണിനെ പറ്റിയാണ് അല്ലേ എന്താ ഈ ഭാരത് നിർമ്മാണം എന്ന് പറയുമ്പോൾ ആ ഇത് ഒരു ഇന്ത്യൻ ബിസിനസ് പ്ലാൻ ആണ് ഫോർ ക്രിയേറ്റിംഗ് ബേസിക് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലേ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹത്തായ പദ്ധതിയാണ് ഭാരത് നിർമ്മാണം ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബിഒ ടി എന്നൊരു വാക്ക് ബിഒറ്റി എന്നൊരു വാക്ക് നിങ്ങൾ കിട്ടുന്നുണ്ടോ ബിൽറ്റ് ഓൺ ട്രാൻസ്ഫർ അല്ലെ അല്ലെങ്കിൽ ബിൽറ്റ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ആണ് ബിൽറ്റ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ഉണ്ട് ബൂട്ട് എന്ന് വിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ ബിൽറ്റ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ആണ് ബോട്ട് എന്ന് വിളിക്കും അല്ലേ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്താ ചെയ്യുന്നത് ഇവിടെ ആ നമുക്ക് ഗവൺമെൻറിന് തനിയെ ഒരു പ്രോജക്റ്റ് എടുത്ത് നടപ്പിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തെ കൂടെ ഇത് ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് അവർ അവർ ബിൽറ്റ് ചെയ്യുന്നു അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുന്നു അതിനകത്തുനിന്ന് കുറച്ച് ലാഭം നേടി അവർ ചിലവാക്കിയത് എന്താണോ അത് നേടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു അങ്ങനെ അതൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് വരുന്നുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഉണ്ടല്ലോ അത് ബിഒ ടി അടിസ്ഥാനത്തിൽ നടത്തിയതാണ് ഏതാണെന്നറിയോ ജഡായു പ്രോജക്റ്റ് കൊല്ലം ജില്ലയിൽ ഉള്ള ജഡായു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്കോ ടൂറിസം പ്രോജക്റ്റാണ് ബി ഒ ടി മോഡലിലുള്ള അതുപോലെ തന്നെ എസ് എസ് എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് സെസ് എസ് ഇസ് അഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺസാണ് കേട്ടോ ചില പ്രത്യേക ഏരിയാസിനെ കണക്കുട്ടി കൊച്ചി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സെസ് ആണ് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സെസ്സാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസാണ് ഒരു ഒരു സ്റ്റാറ്റസ് കൊടുത്തിരിക്കുകയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ളൊരു പദവി ആ പദവിയിലുള്ള സ്ഥലങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനും അട്രാക്റ്റ് ചെയ്യാനുള്ള ചില സൗകര്യങ്ങൾ കൊടുക്കുന്ന ഏരിയാസാണ് അങ്ങനെ സെസ്സുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് സാധ്യമാക്കും ഇന്ത്യയിലെ ചില വസ്തുതകളാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കുഞ്ഞുങ്ങളെ പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണ് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നോ ആ എങ്ങനെയാണ് നമ്മൾ അനിമൽസിൻ്റെ അനിമൽസിൻ്റെ പുറത്ത് കയറിയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ കാളവണ്ടിയൊക്കെ കാള വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടി അതുപോലെ തന്നെ കുതിരപ്പുറത്ത് സവാരി ചെയ്തിരുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ പണ്ട് കാലത്ത് യാത്രയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മൾ എന്തായിരുന്നു ഉപയോഗിച്ച മസിൽ എനർജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ആ മസിൽ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എനർജി അല്ലെങ്കിൽ ആ മസിൽ എനർജിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രാൻസ്പോർട്ടേഷനും മറ്റുമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഏത് എക്കണോമിക് ആക്ടിവിറ്റീസും ഒരു എനർജി ആവശ്യമാണ് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിരുന്നത് മസിൽ പവർ ആണ് അല്ലെ മനുഷ്യരുടെയോ അനിമൽസിൻ്റെയൊക്കെ മസിൽ പവർ ഉപയോഗിച്ചിരുന്നു കാലം കുറച്ച് മാറി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആ നമ്മൾ വെള്ളത്തിനെ ആശ്രയിക്കുക വെള്ളത്തിൽ നിന്നുള്ള എനർജി സോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി വിൻഡിൽ നിന്നുള്ള എനർജി സോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ മോഡേൺ വേൾഡിലാണെങ്കിൽ നമ്മൾ കോള് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ എന്താ ഇതിവിടെ നമ്മൾ പറഞ്ഞത് എനർജി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു വസ്തുതയാണ് എനർജി എന്ന് പറയുന്നത് ഇല്ലേ എനർജി ഇല്ലാതെ ഊർജ്ജം ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നും പ്രവർത്തിക്കില്ല അല്ലേ അപ്പോൾ എന്ത് വേണം ഊർജ്ജ മേഖല കുറച്ചുകൂടെ സമ്പന്നമാക്കണം അപ്പം ഇന്ത്യയിലെ ഊർജ്ജ മേഖലയെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ എന്തൊക്കെ തരം ഊർജ്ജമാണുള്ളത് ോക്കെ നമ്മുടെ നാട്ടിലെ നമ്മളെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു കവടങ് ഉപയോഗിക്കുന്നുണ്ട് ഗ്രാമങ്ങളിലാണെങ്കിൽ കവടങ് ഉപയോഗിക്കുന്നുണ്ട് ഫയർവുഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ വിറകൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് സാധാരണ വിൽക്കലും വാങ്ങലും നടക്കുന്ന നടത്തുന്ന ഒരു പിന്നെ ഊർജ്ജസ്രോതസ്സാണോ നമ്മൾ പിന്നെ ഇതൊക്കെ കൊണ്ട് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ലഭ്യമാകുന്നത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതൊരിക്കലും വാണിജ്യാടിസ്ഥാനത്തിലുള്ളതല്ല ആണോ അല്ല അപ്പോൾ പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉള്ളതുണ്ടോ ഉണ്ട് അല്ലേ എനർജി സോഴ്സസ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ളതുണ്ട് അതിനെ നമ്മൾ വാണിജ്യ എന്ന് വിളിക്കും വാണിജ്യം ചെയ്യാത്ത ചില ഊർജ്ജ സ്രോതസ്സുകളുണ്ട് അതിനെ നമ്മൾ വാണിജ്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കും അല്ലേ അപ്പോൾ കൊമേഴ്സിൽ എനർജി സോഴ്സസും ഉണ്ട് നോൺ കൊമേഴ്സ്യൽ എനർജി സോഴ്സസും ഉണ്ട് കൊമേഴ്സ്യൽ എനർജി സോഴ്സസ് ഏതൊക്കെയാണ് കോള് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഇലക്ട്രിസിറ്റിയൊക്കെ എന്താണ് നമ്മൾ കൊമേഴ്സ്യലായിട്ട് അല്ലെങ്കിൽ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യപ്പെടുന്നവയാണ് അതുകൊണ്ട് അതിനെ നമുക്ക് എന്ന് വിളിക്കാം എന്നാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ വുഡും അതുപോലെ തന്നെ കൗടങ്ങും അഗ്രികൾച്ചറൽ വേസ്റ്റും ഒക്കെ നോൺ കൊമേഴ്സ്യലാണ് നിങ്ങൾ ചെറിയ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകളുണ്ട് കൊമേഴ്സിലും ഉണ്ട് നോൺ കൊമേഴ്സിലും ഉണ്ട് അപ്പോൾ തുടർ ക്ലാസ്സുകളിൽ നമുക്ക് ഊർജ്ജ മേഖലയെക്കുറിച്ച് വിശദമായി പഠിക്കാം അപ്പോൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളെന്ന് മനസ്സിലാക്കി അടിസ്ഥാന സൗകര്യങ്ങളുടെ രണ്ട് പിരിവുകൾ അല്ലെങ്കിൽ രണ്ട് ഡിവിഷൻസ് സോഷ്യലാണ് അതുപോലെ തന്നെ എക്കണോമിക് ആണ് അല്ലേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ രണ്ട് ഡിവിഷൻസ് നാം മനസ്സിലാക്കി റിലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ അല്ലേ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസ്ഥ എന്താണെന്നും മനസ്സിലാക്കി പിന്നെ നമ്മൾ ഊർജ്ജ മേഖലയിലേക്ക് ഒരു എത്തിനോട്ടവും കൂടെ നോക്കി വെച്ചിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് രണ്ട് അസൈൻമെൻറ്റ്സ് പൂർത്തിയാക്കിയാലോ ഒന്നാമത്തെ അസൈൻമെൻറ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഈ തരംതിരിവ് എന്തിനാണ് എങ്ങനെയാണ് ഈ തരംതിരിവ് ഉണ്ടായിരിക്കുന്നത് അതിന് നിങ്ങൾ ഉദാഹരണങ്ങൾ എഴുതുക റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ് ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം